ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൗൺ ഹാൾ 12 യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ബൗളർ അറ്റാക്ക് സ്ട്രാറ്റജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിൻ്റെ ആർമീൻ്റെ കോമ്പോസിഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആർമി വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്നിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബേസിൽ എങ്ങനെ കളിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ വിച്ചിൻ്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തത്. സെയിം അതേ സൂപ്പർ വിച്ച് ചെയ്യുന്ന അതേമാതിരി തന്നെ ഇതിൽ നമ്മൾ സൂപ്പർ ബോളറായി യൂസ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രമുള്ളൂ. കാരണം വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സൂപ്പർ വിച്ചിലും നമ്മൾ വാർഡൻ വാക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ FF എന്ന് വെച്ചിട്ട് ഫണ്ടിൽ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നോക്കേണ്ട ഈ ഒരു സ്ട്രാറ്റജിയിലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഒരു വ്യത്യാസമില്ല. ഈ ഒരു സൈഡിൽ ഒരു ബേബി ഡ്രാഗണിൻ്റെ ചെറിയൊരു ഫണൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നോക്കേണ്ട FF ഇവിടെ കൊടുക്കുന്നുണ്ട്. FF അടുത്തായിട്ട് ഒരു ബേബി ഡ്രാഗണും കൂടി കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള ബിൽഡിങ്സ് ഒക്കെ ഒന്ന് വെച്ച് കട്ട് ചെയ്യാനാണ്. എന്നിട്ട് വാർഡനെ വെച്ചിട്ട് ഒരു വാർഡൻ വാക്ക്, അതായത് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ വാർഡൻ്റെ ഇതിൽ നിന്ന് കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണലാണ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. അതുപോലെ തന്നെ FF നോക്കേണ്ട ഈ ഒരു സൈഡിൽ കൊടുത്തിട്ട്, അപ്പോൾ ആ ഒരു രണ്ട് സൈഡിലും രണ്ട് വാർഡനെ അതുപോലെ തന്നെ FFനെ വെച്ചിട്ട് ഫണൽ ചെയ്തിട്ട് ബാക്കിയുള്ള ട്രൂപ്സിൻ്റെ ഉള്ളിലോട്ട് കയറ്റിവിടാന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ അവിടെ നോക്കേണ്ടി FF നല്ലൊരു ഫണൽ അവിടെ സെറ്റ് ആക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കാണ്ടെങ്കിൽ വാർഡനും അവിടെ നല്ല രീതിയിൽ ഫണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നോക്കേണ്ടി അവിടെ സെൻട്രലിൽ രണ്ട് ഗോൾഡ് മൈൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ മോർട്ടാറോ എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലൂടെ ട്രൂപ്സിൻ്റെ ഉള്ളിലോട്ട് കയറ്റിവിടാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ആ ഒരു കാനോൺ കൂടി പൊടിച്ചു തന്നോട്ടെ. നമുക്കിവിടെ കിങ്ങിനെ കൊടുക്കാം, അതുപോലെ തന്നെ ഒരു ഹെഡ് ഹണ്ടറിനോട് കൊടുക്കാം. അവിടെ നോക്കേണ്ട FF ഹിറ്റ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കിങ്ങിനെ ഇതിനെ വെച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഇതൊക്കെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റും. ഒരു സൂപ്പർ വാൾ ബ്രേക്കറിനെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഐസ് ഗോളത്തിനെ ക്യൂവിനെ ബാക്കിയുള്ള നമ്മുടെ വാൾ ബ്രേക്കറിനെ അതുപോലെ തന്നെ സൂപ്പർ ബൗളേഴ്സിനെ എല്ലാത്തിനെയും ഡെപ്ലോ ചെയ്ത് കൊടുക്കുക. എല്ലാ ട്രൂപ്സും ഉള്ളിലോട്ട് കയറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു വാൾ ബ്രേക്കറും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഈഗിളിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വരെയുള്ള എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ടൗൺ ഹാളിൻ്റെ അങ്ങോട്ടേക്ക് പോയാലാണ് കുറച്ച് ടാസ്ക്. അപ്പോൾ അവിടെ ഒരു ജമ്പ് സ്പെൽ എന്തായാലും കൊടുക്കേണ്ടി വരും. ട്രൂപ്പ് ഉള്ളിലോട്ട് കയറട്ടെ. ട്രൂപ്സ് ഈ ഒരു ബേസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രൂപ്സ് സ്പ്ലിറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പുറത്തേക്കൊക്കെ പോകാൻ അവിടെ ആ ഒരു ചാൻസ് ഉള്ള അതേമാതിരി ഒരു ബേസാണ്. അപ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ജമ്പ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ സൂപ്പർ ബോളേഴ്സൊക്കെ ആ ഒരു പുറമേ സൈഡിലുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിലോട്ടൊറ്റ ട്രൂപ്പ് ഇതുവരെ കയറിയിട്ടില്ല. കിങ്ങിൻ്റെ HP ഒക്കെ നല്ല കുറയുന്നുണ്ട്. വാർഡൻ്റെ എബിലിറ്റി നമുക്ക് അവിടെ നിന്ന് അടിക്കാം. ആ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ച് വാർഡൻ്റെ തന്നെ എപ്പോഴും കിട്ടുന്നുണ്ട്. ട്രൂപ്സിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ജമ്പ് സ്പെല്ലും കൂടി നമുക്ക് കൊടുക്കുക, ഒരു ഫ്രീസ് ചെയ്യുക ടൗൺ ഹാളിനെ. എന്നിട്ട് അവിടെ സെൻട്രലായിട്ട് നമുക്കൊരു റൈറ്റ് സ്പെല്ലും കിങ്ങിൻ്റെ എബിലിറ്റിയും കൂടി അടിക്കുക. അതുപോലെ തന്നെ നോക്കണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഹീറോസിൻ്റെ സ്വിച്ച് ഇപ്പോൾ ആ ഒരു ട്രൂപ്സിനെല്ലാം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കണ്ടെങ്കിൽ ടൗൺ ഹാൾ കിട്ടി എല്ലാം കിട്ടി. അവിടെ നോക്കണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് ഹീറോസും അലൈവാണ്, സൂപ്പർ ബോളേഴ്സ് ഫുൾ അലൈവാണ്. ഹീറോസിൻ്റെ സ്വിച്ച് ഉണ്ട്, ഒരു ഫ്രീസും അതുപോലെ തന്നെ ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ലും നമ്മുടെ ഗെയിമിൽ ബാക്കിയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിൻ്റെ പവർ ഉണ്ട് ഗൈസ്. ഇത്രയും ട്രൂപ്സ് ബാക്കി നിൽക്കുക, അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഒരു ഫ്രീസും അതുപോലെ തന്നെ ഒരു ഇൻവി ഉണ്ട്. അത് നമ്മുടെ സ്വാഗ് ചെയ്തുകൊണ്ട് ലാസ്റ്റിലേക്ക് നമ്മൾ ത്രീ ഷാർ അടിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു വാർഡൻ വാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രൂപ്സിനെ ഡെപ്ലോ ചെയ്യുന്ന സമയത്ത് വാർഡൻ ഉള്ളിലോട്ട് കയറണം. അതുപോലെ തന്നെ ട്രൂപ്സ് പുറത്തേക്ക് പോയാൽ അറ്റാക്ക് ഫെയിൽ ആവുന്നിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ബേസിൽ എങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിനായിട്ട് നമ്മൾ വാർഡൻ വാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഈ ഒരു 12 o'clock അവിടെ ആയിട്ട് വാർഡനെ ഡെപ്ലോ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ബലൂൺ അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ഹീലേഴ്സിനെ ഡെപ്ലോ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഈഗിളാണ് ഞാൻ വാർഡനെ വെച്ചിട്ട് അവിടെ നിന്ന് എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ FF നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊടുക്കുക. ആ ഒരു കാനോൺ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലായിട്ട് ഇവിടെ നോക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നോക്കണമെങ്കിൽ ഞാൻ ഈ ഒരു ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാനേ വിചാരിച്ചു. പക്ഷേ അവിടെ നോക്കേണ്ട CC ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒപ്പോണൻറ്റ് ഹീറോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഒരു ബേബി ഡ്രാഗണിനെ അതുപോലെ തന്നെ ഇതിനെ വെച്ചിട്ട് അവർ ആർഷ ടവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കേണ്ട FF അവിടെ നല്ലൊരു ഫണൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിലൂടെ ആ ഒരു ടൗൺ ഹാളിൻ്റെ അങ്ങോട്ടേക്ക് ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള ട്രൂപ്സിനെ ഫുള്ളും പുഷ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലേക്ക് ഒരു ബേബി ഡ്രാഗണും കൂടി കൊടുക്കുക. ആ ഒരു ഗ്രാൻഡ് വാർഡിനെ അവിടെയുള്ള മുഴുവൻ എടുത്തു തന്നു. അതുപോലെ തന്നെ നോക്കേണ്ടി ഇവിടെ നമ്മുടെ ഈ ഒരു FF നല്ലൊരു വാല്യൂ സെറ്റ് ചെയ്ത് തന്നോളൂ. നമ്മൾ ജസ്റ്റ് ഇനി വെയിറ്റ് ചെയ്താൽ മാത്രമേ മതി. ആ ഒരു FF കുറച്ച് വാല്യൂ എടുത്തിരുന്ന വരെ, അതുപോലെ തന്നെ ഈഗിൾ കിട്ടുന്ന വരെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഈഗിൾ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തേക്ക് വാർഡിനെ വലിക്കുന്നതായിരിക്കും. ഇപ്പുറത്തേക്ക് വലിച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കൊണ്ട് ട്രോപ്സിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടാൻ പോകണേ. കമോൺ, ആ ഒരു വാർഡിന് ഒന്ന് ഒരു ഗ്രാൻഡ് വാർഡിൻ്റെ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ആ ഒരു ഈഗിളോട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാർഡിൻ്റെ ഇപ്പുറത്തേക്ക് വലിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കിങ്ങിനെ ഈ ഒരു സൈഡിൽ കൊടുക്കുക. കിങ്ങിനെ വെച്ചിട്ട് ഇവിടെ ഫണൽ സെറ്റ് ചെയ്യാനാണ്. എന്നിട്ട് ഈ ഒരു വാൾ ബ്രേക്കറിനോട് കൊടുക്കുക, ക്യൂവിന് ഡെപ്ലോ ചെയ്യുക. എന്നിട്ട് ആ ഒരു വാർഡിൻ്റെ ഇപ്പുറത്തേക്ക് വലിക്കണം. ആ ഒരു ടെസ്റ്റിലേയും കൂടി എടുത്തിരുന്നുണ്ട്, ക്യൂവിന് ഡെപ്ലോ ചെയ്യുക. അതാകുമ്പോൾ ആ ഒരു വാർഡിന് ഇപ്പുറത്തേക്ക് വരുന്നതായിരിക്കും. ആ വാർഡിന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വാർഡിന് ഇപ്പുറത്തേക്ക് വലിക്കണം, ക്യൂവിന് ഡെപ്ലോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ FFനൊക്കെ ഹിറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രൂപ്സ് ഫുൾ ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അവിടെ ഒരു ഐസ് ഗോളത്തിനെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സൂപ്പർ ബോളേഴ്സിനെ എല്ലാത്തിനും ഡെപ്ലോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ബലൂൺ ഉണ്ടായിരുന്നു, അതും കൂടി ഡെപ്ലോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വാൾ ബ്രേക്കറും കൂടി അവിടെ കൊടുക്കുക. ടൗൺ ഹാളിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ ഒരു വാൾ ബ്രേക്കറും കൂടി പൊട്ടിച്ചാൽ മതി. ടൗൺ ഹാളിൻ്റെ അങ്ങോട്ടേക്ക് ട്രൂപ്പിന് പോകാൻ പറ്റും. അവിടെ നോക്കേണ്ട ഈ സൂപ്പർ ബോളേഴ്സ് ഇപ്പുറത്തേക്കാണ് പോയിട്ടുള്ളത്, ഞാൻ ഇപ്പുറത്തേക്കാണ് കൊടുത്തത്, പക്ഷേ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ജമ്പ് സ്പെല്ല് കൊടുക്കുക, ഒരു റേജും കൂടി കൊടുക്കുക. അതാകുമ്പോൾ ആ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ചും കൂടി ആ ഒരു ബൗളേഴ്സിന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കേസ്. ഈ ഒരു ബൗളേഴ്സ് സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ച് അത് റേജിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട. അവിടെയുള്ള ടൗൺ ഹാളും അവിടെയുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു ബൗളേഴ്സ്, ആ ഒരു ബൗളേഴ്സിൻ്റെ ബൗൺസ് ഉണ്ടല്ലോ. ആ ഒരു സൂപ്പർ ബൗളേഴ്സിന് മൂന്ന് ഡിഫൻസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ബൗൺസ് ഉണ്ടല്ലോ, ചാടി ചാടി മൂന്ന് ബിൽഡിങ്സിനാണ് ടാർഗറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ നോർമൽ ബൗളേഴ്സിൻ്റെ രണ്ട് ബിൽഡിങ്ങിനെ ടാർഗറ്റ് ചെയ്യുള്ളൂ.
ഇത് മൂന്ന് ബിൽഡിങ്ങിനെ ടാർഗറ്റ് ചെയ്യുന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. ബേസിൻ്റെ കോർ മൊത്തം തീർന്നു, ഇനിയിപ്പോൾ ഈ ബേസിലൊന്നും ബാക്കിയില്ല. ആകെ ഇവിടെ നോക്കണ്ടേ കുറച്ച് ബിൽഡിങ്സും അതുപോലെ തന്നെ ഹീറോസും മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ ഗെയിമിൽ നോക്കണ്ടേ രണ്ട് ഫ്രീ സ്പെല്ലും അതുപോലെ തന്നെ ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ലും ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാതെ തന്നെ ഈ ഒരു ബേസ് ത്രീ ഷോട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ഇത്തിരി പോകുന്നുണ്ട്, കാരണം ഈ ഒരു ബേസ് ഇങ്ങനെ ലേഔട്ട് വെച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രീ സ്പെല്ലും എടുക്കുക. അതുപോലെ തന്നെ കിങ്ങിൻ്റെ എബിലിറ്റി നമുക്ക് അവിടെ നിന്ന് അടിക്കാം. വാം സ്റ്റാഷ് പ്ലസ് ജാൻ ഗോൺലെറ്റ് യൂസ് ചെയ്തെന്ന് തോന്നുന്നു, റേജ് വയല യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അവിടെയുള്ള ഒക്കെ ആ ഒരു കിങ് എടുത്ത് തന്നു. അതുപോലെ തന്നെ നോക്കണേ 30 സെക്കൻഡ് ടൈമുള്ളൂ. ഈ ഒരു അറ്റാക്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിരുന്നു, കാരണം എൻസിൽ നോക്കാൻ നമുക്ക് ഡെപ്ലോയ് ചെയ്യാൻ ട്രൂപ്സിനൊന്നും ഇടാം, നമ്മൾ വിട്ടോ വേണ്ടാണ്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എൻസിലൊക്കെ ട്രൂപ്സിനെ ഡെപ്ലോയ് ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക. ടൈം ഫെയിൽ വരാൻ കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റിലേക്ക് ക്യൂണിൻ്റെ എബിലിറ്റി കൂടി അടിച്ച് ജാൻഡേറായിരുന്നു. 15 സെക്കൻഡ് ഓൾമോസ്റ്റ് ആ ഒരു സൂപ്പർ ബോളേഴ്സ് 3 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഹീലേഴ്സിൻ്റെ സ്വിച്ച് ഉണ്ട്, വാർഡനുണ്ട്, ക്യൂൺ ഉണ്ട്. ടൈം മാത്രം നമുക്ക് ഇഷ്യൂ ആയി പോകുന്നത്. എനിവേ നമുക്ക് ഈ ഒരു ബേസ് കൂടെ ത്രിഷ അടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റേജമ്മ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല ഗൈസ്. ഞാനൊക്കെ വിചാരിച്ചു ഈ ഒരു റേജമ്മ നമ്മുടെ എല്ലാത്ത ട്രൂപ്സിൻ്റെ കൂടെ വലിയൊരു പവർ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു സ്മാഷ് സ്റ്റൈൽ അറ്റാക്ക് സ്ട്രാറ്റജീസിൻ്റെ ഒക്കെ കൂടെ വേറെ ലെവലാണ്. നമ്മുടെ ഈ ഒരു സൂപ്പർ വിച്ച്, അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ ബോളർ, അതുപോലത്തെ സ്മാഷ് സ്റ്റൈൽ അറ്റാക്ക് സ്ട്രാറ്റജീസിലൊക്കെ ഈ ഒരു റൂട്ട് റൈഡേഴ്സ്, അതായത് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് വാർഡൻ്റെ റേജ് വയൽ വേറെ ലെവലാണ്. അതുപോലെ തന്നെ റൂട്ട് റൈഡേഴ്സിനെ യൂസ് ചെയ്യുമ്പോഴും ഈ ഗ്രാൻഡ് വാർഡൻ്റെ റേജമ്മും അതുപോലെ തന്നെ ഈ ഒരു ഹീലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ്. ഈ ഒരു ബേസിൽ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് FFനെ അതുപോലെ തന്നെ വാർഡൻ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. FFനെ നോക്കാണ്ട് ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കാണ്ടെങ്കിൽ ഇവിടെ ഒരു ബേബി ഡ്രാഗണിൻ്റെ ചെറിയൊരു ഫണലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരു മിനി എണ്ണയും അതുപോലെ തന്നെ ഒരു ആർച്ചറിനെയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അറ്റാക്കിലും നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, രണ്ട് സൈഡിൽ ഫണൽ സെറ്റ് ചെയ്യുക. അതായത് ഒരു സൈഡിൽ വാർഡനെ വെച്ചിട്ടു, അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മുടെ ഒരു FFനെ വെച്ചിട്ടു. എന്നിട്ട് രണ്ട് സൈഡിലും ഫണൽ ഏകദേശം സെറ്റ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ സെൻട്രിൽ ബാക്കി വരുമല്ലോ, ബാക്കി വരുന്ന ഡിഫൻസും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലോട്ട് നമ്മുടെ ബാക്കിയുള്ള ട്രൂപ്സിനെ ഫുള്ളും കയറ്റി വിടാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വാർഡനെ ഇങ്ങോട്ട് വലിക്കുക എന്നുള്ളതാണ്. വാർഡൻ ചില സമയത്ത് വന്നോളന്നില്ല. അപ്പോൾ വാർഡൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ക്യൂനെ ഡെപ്ലോയ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം വാൾ നമ്മുടെ ഈ ഒരു ഐസ് ഗോലത്തിൻ്റെ ഇതിനൊക്കെ ഡെപ്ലോയ് ചെയ്യുക. എന്നിട്ട് ആ വാർഡൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കണ്ടാൽ മാത്രം സൂപ്പർ ബോളേഴ്സിനെ ഡെപ്ലോയ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വാർഡൻ വരാതെ ലാസ്റ്റ് വാർഡൻ ഇപ്പോൾ ആ ഒരു സൈഡിലുള്ള. അപ്പോൾ ഈ ഒരു സൈഡ് കൊണ്ടിട്ട് നമ്മുടെ ട്രൂപ്സിനെ ഇട്ട് കഴിഞ്ഞാൽ വാർഡൻ ഇങ്ങോട്ട് വന്നോളന്നില്ല. അപ്പോൾ വാർഡനെ നിർബന്ധമായിട്ട് ഇങ്ങോട്ട് വരുത്തുന്ന വിധത്തിൽ അറ്റാക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അറ്റാക്ക് ഫെയിൽ ആവുന്നിരിക്കും. വാർഡൻ ട്രോപ്പിൻ്റെ പരം പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ, ഒരു കാര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോക്കണ്ട ഇവിടെ ഒരു വാൾ ബ്രേക്കറിന് നമുക്ക് കൊടുക്കുക, ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഈശ്വന്ന് പൊട്ടിക്കുക. നമ്മുടെ ആ ഒരു ക്യൂനെ ഡെപ്ലോയ് ചെയ്യുക, വാർഡൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു കമ്പാർട്ട്മെൻറ്റും പൊട്ടി രണ്ട് ഐസ് ഗോളത്തിനെ കൊടുക്കുക, സൂപ്പർ ബോളേഴ്സിനെ കൊടുക്കുക, എല്ലാം ഉള്ളിലോട്ട് തന്നെ പോയിക്കൊള്ളു. കാരണം രണ്ട് സൈഡിലും ഫണൽ സെറ്റ് ആയതുകൊണ്ട് ഒരു ട്രോപ്പും പുറത്തേക്ക് പോകുന്നിരിക്കില്ല. എല്ലാ ട്രോപ്സും നമ്മുടെ ബേസിൻ്റെ കോറിലോട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കണ്ട സിസിത്തെ അവർ FFൻ്റെ വൾക്കരീസ് വരുന്ന എടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കണ്ടേ കിങ്ങിനെ ഈ ഒരു സൈഡിൽ കൊടുത്ത് വാൾ ബ്രേക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്, കിങ് അവിടെയുള്ള കമ്പാർട്ട്മെൻറ്റ് എടുത്തുന്നത്. ഇനിയിപ്പോൾ ഒന്നും പേടിക്കില്ല, ആ ട്രോപ്സ് ഫുള്ളും ബേസിൻ്റെ കോറിലോട്ട് കയറുന്നുണ്ട്. അവിടെ രണ്ട് ജമ്പ് സ്പെല്ല് ഉണ്ട്. സത്യം പറഞ്ഞാൽ ജമ്പ് സ്പെല്ല് ഇടാൻ ഞാൻ വിട്ടോ ഇതാണ്. ജമ്പ് സ്പെല്ല് ഇടാതെ തന്നെ അവിടെയുള്ള ആ ഒരു ട്രോപ്സ് ഫുൾ എടുത്തിരുന്നുണ്ട്. അവിടെ ഒരു റേജ് സ്പെല്ല് കൊടുക്കുന്നുണ്ട്, വാർഡൻ്റെ എബിലിറ്റി കൂടി അവിടെ നിന്ന് അടിക്കുക ചെയ്ത് ഒരു ജമ്പ് സ്പെല്ല് ആ ഒരു രണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സസ് കിട്ടുന്ന വിധത്തിൽ അവിടെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം അവിടെ കൊടുക്കേണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നോ ഇതാണ്. ആ ഒരു ജമ്പ് സ്പെല്ല് കൊടുക്കാതെ തന്നെ ട്രോപ്സ് എടുത്തിരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റേജും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്, ആ ഒരു സിംഗിൾ ഇൻഫോണ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുക. അതുപോലെ തന്നെ നോക്കേണ്ട ക്യൂനും വാർഡൻ ഈ ഒരു സൈഡിലേക്ക്, അതുപോലെ തന്നെ സൂപ്പർ ബോളേഴ്സ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. ആ ഒരു സൂപ്പർ ബോളേഴ്സിൻ്റെ ഒക്കെ പവറുണ്ട് ഗൈസ്, എത്ര പെട്ടെന്ന് ബേസ് ഡൗൺ ആക്കി തരുന്നത്. ആ ഒരു സൂപ്പർ ബോളേഴ്സ് സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. അവർ ഹീറോസ് ഹീലേഴ്സിൻ്റെ സ്വിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? കാരണം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൂപ്പർ വിച്ചിൻ്റെ അതേമാതിരി തന്നെ ഒരു വ്യത്യാസമില്ല. നമ്മളിതിൽ പകരം യൂസ് ചെയ്യുന്ന നമ്മുടെ സൂപ്പർ ബോളറാന്ന് മാത്രമുള്ളൂ. ഫണ്ട് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രോപ്സിനുള്ളിലോട്ട് കയറ്റി വിടുക, വേണ്ട സമയത്ത് സ്പെൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ നമുക്ക് പിന്നീട് ദിവസം കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.